ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയല്ലാവരും വിശേഷം? എല്ലാവരും സ്വീകരിക്കണില്ലേ? അപ്പോൾ കുറേ ദിവസമായില്ല ഞാൻ വീഡിയോ ചെയ്തിട്ട്. വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഒന്നും ആയിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ചു തിരക്കിലായിരുന്നു, പിന്നെ എന്താ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലൊന്നും ആയിരുന്നില്ല. അത് കാരണമാണ് കുറച്ചു ലേറ്റ് ആവുന്നത്. ഇപ്പോൾ ചിലർ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബ് നിർത്തിയോ, എന്താ വീഡിയോ ഒന്നും ചെയ്യാത്ത, സങ്കടമാണ് നിങ്ങളെ കാണണ്ടാവുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ എന്താ യൂഷ്വലി എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോ എടുത്ത് തുടങ്ങും, പിന്നെ അത് ഡ്രോപ്പായി പോവും. അങ്ങനെ അങ്ങനെ ആയിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കൂടെ ഒക്കെ നിങ്ങളോട് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, മൈൻഡ് ഫുള്ള് ഡിസ്റ്റേബിളാണ്. പ്രത്യേകിച്ച് വലിയ റീസണൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഒരു എന്താ നമുക്ക് എന്തൊരു കാര്യം ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ഒരു ഉഷാറാവണമല്ലോ, അപ്പോഴല്ലേ നമുക്ക് എല്ലാത്തിനും ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും, അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ ആയതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ചെയ്യാനും ഇതാക്കാനും ഒന്നും കറക്റ്റായിട്ട് ഇതാക്കാത്തത്. പിന്നെ എന്താ പറയുക, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് ഞെട്ടേൻ്റെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താ ഞെട്ടെന്ന് കൊടുക്കാറില്ല. പക്ഷെ ഒരാൾ പറഞ്ഞിരുന്നു അസുഖം വിറ്റിട്ട് പൈസ ഉണ്ടാക്കുകയാണ്, മേലാൽക്ക് അസുഖത്തിൻ്റെ വീഡിയോ ഇടരുതെന്ന്. അവർക്ക് എന്തിനാ എന്നോട് അസുഖയാന്ന് എനിക്കറിയില്ല. ഇനി അവർക്ക് തോന്നുന്നുണ്ടാവാം എന്നെ പോലെ ഒരസുഖമൊന്നുമില്ലല്ലോ, അവർക്ക് വിറ്റ് ജീവിക്കാൻ നേരം അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്തായാലും അസുഖം വിറ്റിട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും അലഹമ്ദുലില്ല പഠിച്ചു തന്നിട്ടില്ല. പിന്നെ അസുഖം എന്ന് പറയുന്നത് അസുഖം നമ്മൾ വിറ്റ് ജീവിക്കല്ല, അസുഖത്തിന് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കിയിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്കറിയില്ല അവരൊക്കെ മെൻ്റൽ ഒരു എന്താണ് അവരൊക്കെ ഉദ്ദേശിക്കുന്നത്, അവരെ ഒരു ചിന്താഗതിക്ക് എന്താണെന്ന് ആലോചിക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, ലൈക്ക് എന്താ ഐ ഡോണ്ട് വാണ്ട് ടു സേ എനിതിങ് അബൌട്ട് ദിസ്, ഓക്കെ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ വന്നു, ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും, കൗണ്ട് ഇങ്ങനെ ബ്ലഡ് ക്യാൻസർ ആണല്ലോ, അപ്പോൾ ബ്ലഡിലിങ്ങനെ ചെറുതായിട്ട് കൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേരിയേഷൻസ് വരുന്നുണ്ടായിരുന്നു. സോ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. പിന്നെ യൂഷ്വലി എപ്പോഴും ചെയ്യാറുള്ള പോലെ എന്താ പറയുക, സ്കാനിങ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. സ്കാനിങ് ഇറ്റ്സ് ലൈക്ക് ഒരു 1 week മേ ബി 2 weeks ഒക്കെ ഇടവിട്ട് ഇടവിട്ടിട്ട് റിപ്പീറ്റായി ചെയ്യേണ്ട ഒരു സ്കാനിങ് ആയിരുന്നു. സോ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകലും വരലും ഒക്കെയാണ്. അപ്പോൾ ഇത്തവണ ഹോസ്പിറ്റലിൽ പോയപ്പോൾ, ഇത്തവണ അല്ല ഇപ്പോൾ കുറച്ച് കുറച്ച് തവണ ആയിട്ട് ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ ഉമ്മ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. നമ്മൾ ഉമ്മ മഷാല്ലാഹ് ഉണ്ടാവും ഒരു ഇതാലോ. പിന്നെ എൻ്റെ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോറി ഇട്ടെൻ്റെ സൗണ്ടൊക്കെ ഒരു മാറ്റമുണ്ട് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ അത്ര സുഖമില്ല അതുകൊണ്ടാണ്. അപ്പം എന്താ എൻ്റെ ഒരു കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഹോസ്പിറ്റലിൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ ആരെയും കൊണ്ടുവന്നിട്ട് എടങ്ങറാക്കുന്നത് ഇഷ്ടമല്ല കേട്ടാ. എനിക്ക് എന്നെ കൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന അത്രത്തോളം എൻ്റെ കാര്യത്തിന് വേണ്ടി ഒരാളും ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമല്ല. സോ ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞാൻ ആരെയും വിളിക്കാറില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ അവരെ സമയം അവരെ ഹെൽത്ത് അവരെ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് വേണ്ടി ചിലവഴിപ്പിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഈവൻ അതൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ അമ്മി ഇപ്പി ഇക്കെ ഒരിക്കലും കണക്കും അറിയില്ല എന്നൊക്കറിയാം, പക്ഷെ എന്നാലും അവരെ ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ ഇഷ്ടമല്ല. ഇപ്പോൾ എൻ്റെ അമ്മ ഒന്നും ഇവിടെ യുവയിലില്ലാത്തപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഇപ്പോൾ ഇക്ക സംടൈംസ് എന്താ പറയുക, ഇക്ക ഒറ്റക്കാവുന്ന സമയം ഉണ്ടാവുമല്ലോ, അതായത് ഇക്ക ഒറ്റക്ക് ഉള്ളപ്പം പാർട്ട്ണറൊന്നും ഇല്ലാണ്ട് ഒറ്റക്കാവുമ്പോൾ ഇക്കാക്ക് എൻ്റെ കൂടെ അങ്ങ് വരാൻ വേണ്ടി പറ്റൂലല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഇവൻ ഒറ്റക്കല്ലാന്നുണ്ടെങ്കിൽ പോലും ഞാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണറിങ്ങളെ ഡ്യൂട്ടി ഉങ്ങളെ സമയം ഒന്നും ഒഴിവാക്കിയിട്ട് കൂടെ വരണ്ട, എന്നെക്കൊണ്ട് പറ്റും. സോ ഞാൻ പോയിക്കോളാം, നിങ്ങൾ ലീവ് എടുക്കണ്ട, നിങ്ങളെ സമയം പാഴാക്കണ്ടെന്ന് ഞാൻ ഇക്കാനോട് പറയാറാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമല്ല ആരെ സമയവും ആരെ ഹെൽത്തും, അല്ലാണ്ടെങ്കിൽ ആരെ ഇങ്ങനെ കൂടുതൽ സ്ട്രെസ് അടിപ്പിച്ച് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പിക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഓടാനുണ്ടാവും, സ്കാൻ ചെയ്യാൻ വേണ്ടി റൂമിൽ പോയിരിക്കാനുണ്ടാവും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിസിയാണ്, കാരണം എനിക്ക് എൻ്റെതായ എന്താ
അങ്ങടും ഇങ്ങടും ഓടലും ഫാർമസിക്ക് ഓടലും ഡോക്ടേഴ്സിൻ്റെ ഒപ്പിയിലും ഓടലും ഒരു ഒപ്പിയിൽ നിന്ന് മറ്റേ ഒപ്പിയിലേക്ക് ഓടൽ ഇങ്ങനെയായിട്ട് എനിക്ക് ഒരു ബിസിയായിരിക്കും. പക്ഷേ നമ്മൾ കൂടെ ഉള്ളവരെ കൊണ്ടുവന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണത് എനിക്ക് എന്തോ ഒരു ഫീലാണ് കേട്ടോ. കാരണം ഓരോ സമയം കഴിയുമോറും എനിക്കും ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പേടിയല്ല, എന്നാലും അവരെ പറ്റി ഓർത്തിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പക്ഷേ ഒറ്റക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം മാത്രം നോക്കി അങ്ങിരുന്നാൽ മതിയല്ലോ. ഞാൻ പറയണത് നമ്മളെ കൊണ്ട് ഒറ്റക്ക് കഴിയുന്ന അത്രയാണ് കേട്ടോ. എല്ലാ ഒരു കണ്ടീഷനിലും നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് അങ്ങനെ കഴിയുന്ന വരൂല. ചിലപ്പോൾ നമ്മൾ നല്ലോണം തലയിറങ്ങി പോണ സമയം ഉണ്ടാവും, ചിലപ്പോൾ തലയിറങ്ങി വീഴുമെന്ന് പേടിക്കുന്ന സമയങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ ഹെൽത്ത് എത്രത്തോളം വേസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ അത്രയും വേസ്റ്റ് ആവുന്ന സമയത്ത് മാത്രമേ ഒരാളെ കൂട്ടണതിനോട് എനിക്ക് താല്പര്യമുള്ളൂ. അതെല്ലാത്തോളം എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഞാൻ ഇപ്പം ഇത്രയും നേരം പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ ചിലരൊക്കെ എന്നോട് ചോദിക്കലുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന വീടേക്കാനെ കൊണ്ടുപോയിക്കൂടെ അല്ലെങ്കിൽ ഇക്കാക്ക് വന്നൂടെ എന്നൊക്കെ. ചിലപ്പോഴൊക്കെ ഇക്കാക്ക് തീരെ വരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും, പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഞാൻ ഇക്കാനോട് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റക്ക് പോകുന്നത് കൊണ്ട് കേട്ടോ. ഇക്കന്നെ ഇക്ക വന്നിരുന്ന നിങ്ങൾക്കറിയാലോ, ഇക്ക അൽഹംദുലില്ലാഹ് എനിക്ക് ഇക്കാൻ്റെ ഭാഗത്ത് നിന്ന് വരെ മാഷാല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു ബുദ്ധിമുട്ടും എൻ്റെ ഒരു അസുഖത്തിൻ്റെ പേരിലും ഒന്നിൻ്റെ പേരിലും എനിക്ക് എൻ്റെയൊക്കെ തന്നിട്ടില്ല. എൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആവണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും. കാരണം എനിക്ക് ഈ ഒരു അസുഖത്തിനോട് പൊരുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും സാഹചര്യങ്ങളിൽ എനിക്ക് ഇതിനൊക്കെ നേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്കാൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടാണ്. എന്നോട് എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. കാരണം ഈ ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും റഹിമക്കത് എന്താ ചിലപ്പോൾ തരണം ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഹസ്ബൻഡിൻ്റെ ആ ഒരു സപ്പോർട്ട് റഹിമക്ക് പഠിച്ചവൻ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം അതില്ലാണ്ട് ഒന്നും പറ്റൂല എന്ന് പഠിച്ചവനക്ക് അറിയാം. അതുകൊണ്ടാണ് ആ ഒരു സ്നേഹവും സപ്പോർട്ടും പഠിച്ചവൻ എനിക്ക് തന്നിക്കുന്നത് എന്ന് കഴിഞ്ഞ തവണയും കൂടി ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞൊരു വാക്കാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളെ നമുക്ക് എന്തൊന്ന് പഠിച്ചോ തന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം പഠിച്ചോ തരുമല്ലോ. അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമാണ് എൻ്റെ അക്ക. എൻ്റെ മരണം വരെ എനിക്ക് എൻ്റെ അക്ക ഉണ്ടാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം അങ്ങനെയൊക്കെ എന്ന് ഞാൻ എന്തൊക്കെയോ ഇമോഷനായി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്രയും ഓക്കെ അല്ല, അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോണത്. ഐ വാസ് വെരി ബിസി, ബട്ട് ഇപ്പം എനിക്ക് മൈൻഡ് ബിസിയാക്കാൻ പറ്റുന്നില്ല, ഒന്നിലേക്കും ഇതാക്കാൻ പറ്റുന്നില്ല. സോ മൊത്തത്തിൽ ഞാനിങ്ങനെ ഇതായി കിടക്കണ്. പക്ഷെ എന്തായാലും എല്ലാത്തിനും തരണം ചെയ്ത് പഴയ പോലെ ഉഷാറായിട്ട് വരും ഇൻഷാല്ലാ. ഞാൻ പറഞ്ഞില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. നമ്മളിപ്പോൾ നമ്മൾ എല്ലാ കാര്യം കൊണ്ടും നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ചൊരു ഡൗൺ ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ്. അപ്പം ഇൻഷാല്ലാ ഉഷാറായി ഉഷാറായി വരണം, എല്ലാം ഉഷാറാക്കണം. അൽഹംദുലില്ലാ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെന്താ അങ്ങനെയൊക്കെ. അപ്പോൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്തതാണ്. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഏറ്റവും എൻ്റെ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.